ഹായ്, ഇന്നത്തെ ക്ലാസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്താണെന്നാണ് നോക്കുന്നത്. എന്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രയൽ എന്നുള്ള കാര്യം. ഇത് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ടെക്സ്റ്റൈൽസിൽ പോകാറുണ്ടല്ലോ. ടെക്സ്റ്റൈൽസിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഷർട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ സൈസ് മീഡിയം ആണെങ്കിൽ നമ്മൾ മീഡിയം ഉള്ളൊരു പല കമ്പനിക്കും പല സൈസായിരിക്കും. മീഡിയം ആണെങ്കിലും ഫിറ്റിങ്സ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കമ്പനീൻ്റെ ഒരു മീഡിയം എടുത്ത് അത് നമ്മൾ എവിടെ പോയിട്ടാണ് ഇട്ടുനോക്കുക? ട്രയൽ റൂമിൽ. ട്രയൽ റൂം എന്ന് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ട്രയൽ റൂമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഡ്രസ്സ് ഇട്ടുനോക്കും. കറക്റ്റ് അല്ലെങ്കിൽ അപ്പം അവിടെ എന്തായി? ഒരു എറർ വന്ന്. ഇത് തന്നെയാണ് ശരിക്കും ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു എറർ വന്ന്, അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് വേറൊരു ഷർട്ട് എടുത്തോണ്ടിരും, അതിട്ട് നോക്കും. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ലാർജ് നോക്കും, അല്ലെങ്കിൽ നമ്മൾ സ്മോള് നോക്കും. അങ്ങനെ അതിലേതെങ്കിലും ഒന്ന് നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതാണ് എൻ്റെ സൈസ് പറഞ്ഞിട്ട് നമ്മൾ അതെടുത്ത് പോരും. അതുപോലെയാണ് ഇങ്ങനൊരു ആൾജിബ്രയ്ക്ക് ഇക്വേഷൻ തന്നിട്ട് ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് കണ്ടാൽ ഇനി കൺഫ്യൂഷനോ ചിന്തയോ ഒന്നും വരരുത്. നമ്മൾ എന്ത് ചെയ്യണം? നേരെ ടെക്സ്റ്റൈൽസിലുള്ള ആ റൂമുണ്ടല്ലോ ട്രയൽ റൂം, ആ ട്രയൽ റൂം ഇങ്ങോട്ട് ഓർമ്മ വരണം. അത് ഓർമ്മ വരുമ്പോൾ തന്നെ ഇത് നമുക്ക് കിട്ടും. നമ്മൾ എന്താ ട്രയൽ റൂമിൽ ചെയ്യൽ? നമ്മൾ പോവും, ഡ്രസ്സ് ഇട്ടോക്കും, ട്രയൽ നോക്കും, എറർ വരുമ്പോൾ വീണ്ടും മാറ്റും, ട്രയൽ നോക്കും, എറർ വരും. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഏതെങ്കിലും ഒന്ന് കിട്ടും. അതുപോലെ നമ്മൾ ഇതിലും ട്രയൽ നോക്കും. ആർക്കാ ട്രയൽ നോക്കുക? എക്സിന്. എക്സിന് നമ്മൾ ഒരു വാല്യൂ, നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കും, എന്നിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ചിലപ്പം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വാല്യൂ കൊടുക്കുമ്പോൾ ഈ ഈക്വൽ ടു 5 ഉണ്ടല്ലോ, ഈ 5 നമുക്ക് ഇവിടെയും കൊണ്ടുവരണം. ഇതേ കറക്റ്റ് ഈ വാല്യൂ നമുക്ക് ഇവിടെയും വരണം. അപ്പോൾ അത് വരുന്നുണ്ടോ നമുക്ക്? ചിലപ്പോൾ നമുക്കിവിടെ 7 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സിന് കൊടുത്ത വാല്യൂ മാറ്റണം. അങ്ങനെ മാറ്റി മാറ്റി നമുക്കിവിടെ 5 കൊണ്ടുവരണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നല്ല എളുപ്പം ചെയ്യാൻ, 2x + 1 = 5 ഇതാണല്ലോ. നമ്മൾ എക്സിന് ഫസ്റ്റ് 0 എന്ന് കൊടുക്കാം. എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? 2x + 1 = 5 എന്നുള്ള ഇക്വേഷൻ 2 അതുപോലെ എഴുതി എക്സിൻ്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഇതിനൊരു ബ്രാക്കറ്റിൽ ഇടുക, അല്ലെങ്കിൽ തെറ്റു കേട്ടോ. +1 = 5, 2 × 0 0 + 1 = 5, 0 + 1 = 5. അപ്പോൾ എക്സിന് നമ്മൾ 0 എന്നുള്ള വാല്യൂ കൊടുത്ത് ട്രയൽ നോക്കി. നമുക്കിവിടെ ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ LHS ≠ RHS, ഇവിടെ ഒരു എറർ വന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഷർട്ട്, അതായത് അടുത്ത വാല്യൂ തരാൻ പോയി. ഇത് ഞാൻ തെറ്റെന്ന് പറഞ്ഞ എന്താ അറിയോ? എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടല്ലോ 2 × 0 + 1 = 5 ഇങ്ങനെ കൊടുത്ത്. നമ്മൾ ബ്രാക്കറ്റൊന്നും ഇട്ടില്ല. ഇതൊറ്റ ടേമാണ്. ഈ ടേം സോൾവ് ചെയ്തിട്ട് ഈ ടേമും കൂടി പിന്നെ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. ചിലർ ഈ 2 × എന്ന് വെച്ചിട്ട് 0 + 1 ആഡ് ചെയ്യും. 0 + 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, = 5. 2 + 1 = 3 = 5. 3 ഉം 5 ആണ് കിട്ടിയത്. നമുക്കിവിടെ എന്താ കിട്ടിയത്? 1 ആണ്. ഇവിടെ 3 ആണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ തെറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ പിന്നെ ഒരിക്കലും തെറ്റൂല. അപ്പോൾ ഇത് ശ്രദ്ധിക്കണേ. ഇനി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇഷ്ടമുള്ള വാല്യൂ അങ്ങനെ തോന്നിയതുപോലെ കൊടുത്തു പോയത്, ഈ ആൻസർ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത വാല്യൂ കൊടുക്കാൻ. ഇവിടെ നമുക്ക് 1 ആണല്ലോ കിട്ടിയത്, ഇവിടെ നമുക്ക് 5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടിയാണ് വരേണ്ടത്. 5 എത്തണമെങ്കിൽ 4 കൂടി കൂടണം. അപ്പോൾ നമ്മളിവിടെ വാല്യൂ കുറക്കുകയാണോ വേണ്ടത്, കൂട്ടുകയാണോ വേണ്ടത്? എക്സിൻ്റെ 0 0 കഴിഞ്ഞിട്ട് 1 ആക്കുകയാണോ വേണ്ടത്, അതോ ബാക്കിലേക്ക് -1 ആക്കുകയാണോ വേണ്ടത്? ഏത് വാല്യൂ കൊടുക്കുക? 1 കൊടുക്കുക, -1 കൊടുക്കുക, -2 കൊടുക്കുക, 2 കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുക. അതിലേതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ കൂടി കിട്ടല്ലോ വേണ്ടേ, അപ്പോൾ നമ്മളിവിടെ കൂട്ടി കൊടുക്കുക വേണ്ടേ. അപ്പോൾ നമ്മൾ എക്സിന് എന്ത് കൊടുത്ത്? x = 1 എന്ന് കൊടുത്ത് നെക്സ്റ്റ് വാല്യൂ കൊടുത്ത്. അപ്പോൾ 2x + 1 = 5 ഇതാണ് ഇക്വേഷൻ. 2 × x സ്ഥാനത്ത് 1 + 1 = 5. ഇനി 1 ഉം 1 ഉം കൂട്ടി അപ്പോൾ 2 ആയി, 2 ഉം 2 ഉം മൾട്ടിപ്ലൈ ചെയ്ത് 4 ആയി. അങ്ങനെയാണ് ചെയ്യുക? അല്ല, ഇത് ഒരു ടേം ആണ്, അതിനെ നമ്മൾ ബ്രാക്കറ്റിലാക്കി. 2 × 1 = 2 + 1 = 5. 2 ഉം 1 ഉം 3 = 5. ഇവിടെ നമുക്ക് നോട്ട് ഈക്വൽ ടു കിട്ടി. ഇവിടെ നമുക്ക് LHS ≠ RHS. ഈ LHS RHS എന്ന് പറഞ്ഞാൽ എന്താ?
equation the e side left bagathulla side aanu left hand side idaanu rhs right hand side മനസ്സിലായോ അതാണ് ഈ LHS RHS എന്ന് ചുരുക്കി പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ 3 കിട്ടി നമ്മളിപ്പോൾ കുറച്ചുകൂടി അടുത്തെത്തി 5 ന്റെ അടുത്തെത്താൻ ഇപ്പോൾ ഇവിടെ സൈസ് ഷർട്ടിൻ്റെ സൈസ് ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഷർട്ടിൻ്റെ സൈസ് എന്താ കിട്ടിയത് 3 അപ്പോൾ ഇതിനെ നമുക്ക് 5 ആക്കണം അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും എക്സിന് ഒരു വാല്യൂം കൂടി കൂട്ടി കൊടുക്കും അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ ഇക്വേഷൻ 2x പ്ലസ് 1 ഈക്വൽ ടു 5 2 ഇൻറ്റു ഈ 2 ഈ എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്ത് അതിനെ നമ്മൾ ബ്രാക്കറ്റിലാക്കി പ്ലസ് 1 ഈക്വൽ ടു 5 2 ഇൻറ്റു 2 4 പ്ലസ് 1 ഈക്വൽ ടു 5 4 പ്ലസ് 1 5 ഈക്വൽ ടു 5 ഇപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടി എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് പിന്നെ ഈ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് തെറ്റും എങ്ങനെയെന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 പ്ലസ് 1 ഈക്വൽ ടു 5 ബ്രാക്കറ്റൊന്നും കൊടുത്തില്ല 2 ഇൻറ്റു എന്ന് കൊടുത്ത് രണ്ടും ഒന്നും കൂട്ടി 3 ഈക്വൽ ടു 5 രണ്ടും ഇൻറ്റു 3 6 ഈക്വൽ ടു 5 ഉടനെ നോട്ട് ഈക്വൽ ടു കിട്ടിയത് അപ്പോൾ നമുക്ക് ആൻസർ ഒരിക്കലും കിട്ടൂല അങ്ങനെ തെറ്റിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ആ ബ്രാക്കറ്റ് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിട്ടോ എക്സിന് കറക്റ്റ് വാല്യൂ 2 ആണ് ഇവിടെ എക്സിന് 2 കൊടുക്കുമ്പോഴാണ് കറക്റ്റ് കിട്ടുക ഇനി ഇപ്പം ഇങ്ങനെ ഒരു കുട്ടി ചെയ്ത് അത് 1 കൊടുത്ത് പിന്നെ 2 കൊടുക്കാതെ 3 കൊടുത്ത് അപ്പോൾ കിട്ടൂല ഇത് കൂടി പോവും അങ്ങനെ പോവും അപ്പോൾ ഇത് കറക്റ്റാണോ എന്ന് അറിയാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മുമ്പത്തൊക്കെ ക്ലാസ് എടുത്തില്ലേ 2x പ്ലസ് 1 ഈക്വൽ ടു 5 ഇതിൽ നിന്ന് നമ്മളെങ്ങനെ എക്സ് കണ്ടെത്തും 2x വേരിയബിളിലെ പാർട്ടിനെ അവിടെ വെച്ചു ഈക്വൽ ടു ഈ ഈക്വൽ ടു ഈ ഈക്വൽ ടു പിന്നെ 5 എന്ന് എഴുതി പ്ലസ് 1 ആ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 1 ആകും 2x ഈക്വൽ ടു 5 നിന്ന് 1 കുറച്ചാൽ 4 എന്ന് കിട്ടി ഇനി നമ്മൾ എക്സിനെ അവിടെ വെച്ചു 4 അതുപോലെ എഴുതി ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ 2 എന്നായി കാരണം 2 ഇൻറ്റു എക്സ് ആണ് അപ്പോൾ ഇൻറ്റു ഇക്വേഷൻ്റെ അങ്ങേ സൈഡിലേക്ക് പോകുമ്പോൾ ബൈ 2 എന്നായി അപ്പോൾ 4 by 2 എന്ന് പറഞ്ഞാൽ 2 അപ്പോൾ എക്സ് ഈക്വൽ ടു 2 കണ്ടോ എക്സിന് 2 ആണ് വാല്യൂ നമുക്ക് ഇങ്ങനെ കണ്ടെത്താം ഇങ്ങനെ കുറേ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ടെത്താം എന്നിട്ട് അതിനനുസരിച്ചിട്ട് പിന്നെ ചെയ്യാം അപ്പോൾ അടുത്ത ചോദ്യം കൂടി നോക്കാം 3y + 6 = 3 ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വൈക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കുക കേട്ടോ നമ്മൾ വൈക്ക് ആദ്യം 0 തന്നെ കൊടുത്തു നോക്കുക വൈക്ക് 0 കൊടുക്കുക അപ്പോൾ 3y + 6 = 3 ഇതാണ് ഇക്വേഷൻ 3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 0 എന്ന് വന്നു നമ്മൾ ബ്രാക്കറ്റിലാക്കി പ്ലസ് 6 = 3 ഇതിപ്പോൾ ഞാൻ ഒരു സ്ഥലത്തെ വേരിയബിൾ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇവിടെയും വരും 6 വൈ എന്നോ അങ്ങനെ എന്തെങ്കിലും വൈ സ്ക്വയറിനായിരിക്കും ഇവിടെ ഇവിടെ വൈ എന്ന് വരും അങ്ങനെയൊക്കെ വരും അപ്പോഴൊക്കെ ഈ വാല്യൂ ആ വൈക്ക് അങ്ങനെ കൊടുക്കുക സ്ക്വയർ ആകുമ്പം 0² എന്ന് പറയുമ്പോൾ 0 തന്നെ 1 ആണെങ്കിൽ 1² എന്ന് പറയുമ്പോൾ 1 അങ്ങനെ വരും സ്ക്വയർ വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ഇത് 3 × 0 0 + 6 = 3 0 + 6 എന്ന് പറഞ്ഞാൽ 6 = 3 6 = 3 ആണോ അല്ല നോട്ട് ഈക്വൽ ടു ആണ് 6 ഉം 3 ഉം തുല്യമല്ലല്ലോ അപ്പോൾ എൽ എച്ച് എസ് നോട്ട് ഈക്വൽ ടു ആർ എച്ച് എസ് അപ്പോൾ ഇവിടെ 6 ഉം ഇവിടെ 3 ആണ് അപ്പോൾ നമുക്ക് എന്താ ഈ 3 ആണ് ഈ ഭാഗത്ത് നമുക്ക് 3 ആണ് ആക്കേണ്ടത് അപ്പോൾ അടുത്തത് 1 കൊടുക്കുകയാണെങ്കിൽ ഇനി എന്താ വരിക ഇവിടെ പിന്നെയും കൂടുക ചെയ്യുക 0 കൊടുത്തപ്പോൾ തന്നെ നമുക്ക് 3നേക്കാളും കൂടുതലാണ് കിട്ടി ഇനി y = 1 കൊടുത്തു നോക്കുക എന്താ കിട്ടുന്നത് നോക്കുക 3y + 6 = 3 3 × y സ്ഥാനത്ത് 1 + 6 = 3 3 × 1 = 3 + 6 = 3 6 ഉം 3 ഉം 9 = 3 കണ്ടോ ഇവിടെ നോട്ട് ഈക്വൽ ടു അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ കൂടിക്കൂടിയാണ് വരുന്നത് നമുക്ക് 3 ആണ് കിട്ടേണ്ടത് ഇതിങ്ങനെ കൂടിക്കൂടി പോവാം 2 കൊടുക്കുകയാണെങ്കിൽ ഇനിയും 9നേക്കാളും കൂടും അപ്പോൾ നമുക്ക് ശരിക്കും കുറയാ വേണ്ടേ അപ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത് 1 കൊടുത്താലും നമുക്ക് 9 കിട്ടണം 0 കൊടുത്തപ്പോൾ നമുക്ക് 6 ആണ് കിട്ടുക അപ്പോൾ 0ൻ്റെ താഴേക്ക് പോകണം 0ൻ്റെ താഴെ ആരാണ് ഉള്ളത് -1 അപ്പോൾ നമ്മൾ വൈക്ക് -1 കൊടുത്തു നോക്കുക y = -1 ഇക്വേഷൻ 3y + 6 = 3 3 × -1 + 6 = 3 ഞാൻ -1നെ ഒരു ബ്രാക്കറ്റിലാക്കി എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ ഒരു ബ്രാക്കറ്റിലാക്കി ഇനി ആദ്യം ഇത് ചെയ്യാം ഈ ബ്രാക്കറ്റിൽ 3 × -1 എന്ന് പറഞ്ഞാൽ 1 × 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ നെഗറ്റീവ് ചിഹ്നവും പോസിറ്റീവ് ചിഹ്നവും തമ്മിൽ ഗുണിക്കുമ്പോൾ ഗുണനത്തിൽ 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഇപ്പം -3 + 6 = 3 ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം -3 +
6 = 3. ഇനി രണ്ട് നമ്പർ, ഒന്ന് പോസിറ്റീവ് നമ്പറും ഒന്ന് നെഗറ്റീവ് നമ്പറാണ്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ എങ്ങനെ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറച്ചതിന് ശേഷം വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ ആറിൽ നിന്ന് 3 കുറക്കുക. അപ്പോൾ 3, വലുതിൻ്റെ ചിഹ്നം പ്ലസ് തന്നെ, അപ്പം പ്ലസ് നമുക്ക് ചേർക്കണമെന്നൊന്നുമില്ല. 3 = 3. ഇപ്പോൾ നമുക്ക് LHS = RHS എന്ന് കിട്ടി. ഈ -3 + 6 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ആദ്യം എഴുതാം 6. ഈ പ്ലസ് എന്ന് നമുക്ക് ചിഹ്നം ചേർത്താലും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ 3-ന്റെ ചിഹ്നം എന്താ? മൈനസ്. ഇപ്പം -3. അപ്പം 6 × 3 = 3 തന്നെ. മനസ്സിലായോ? അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നെഗറ്റീവും പോസിറ്റീവും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഇതിൻ്റെ ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ഇടുന്നുണ്ട് നിങ്ങൾ മറക്കാതെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്ത് തന്നെ ഇട്ടെന്ന് വരും. അതെനിക്ക് ഓർമ്മയില്ല. ഓരോന്ന് ചെയ്യുമ്പോഴേ ഞാൻ ഈ എക്സാമ്പിൾ ചെയ്തണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള ഓരോ വാല്യൂ ഇടല്ലേ. അപ്പോൾ ചിലപ്പോൾ ചെയ്ത് തന്നെ ചില എക്സാമ്പിളൊക്കെ വരും. അപ്പോൾ ആരൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് LHS ഉം RHS ഉം കറക്റ്റായി കിട്ടി. അപ്പോൾ ഇതിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ആരാ ജയിച്ചത്? Y = -1. വൈക്ക് -1 വാല്യൂ വരുമ്പോഴാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്, കറക്റ്റ് ആവുന്നത്. മനസ്സിലായോ? ഇനി ഈ -1 നമുക്ക് വേഗം കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യാം? 3Y + 6 = 3. നമ്മൾ 3Y നെ അവിടെ വെച്ചു, = 3 എന്ന് എഴുതി. +6 നെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -6 ആയി. 3Y = 3 - 6 എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. അപ്പോൾ 3, ഒരു വലുതിൻ്റെ ചിഹ്നം -3. ഇനി നമ്മൾ Y നെ അവിടെ വെച്ചു, -3 എന്ന് എഴുതി. ഈ 3 നെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ 3 × Y ആണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ by Y എന്ന്. 3 ഉം 3 ഉം ക്യാൻസൽ ചെയ്ത് 1 by 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. Y = 1. ചിഹ്നം എന്താ? -. ഗുണനത്തിൻ്റെ പോലെ തന്നെ ഹരണത്തിലും നെഗറ്റീവ് രണ്ട്, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ ഹരിച്ചാൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ പോസിറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഓരോ നമ്പർ എടുക്കുക, ട്രയൽ ചെയ്യുക, എറർ വരുമ്പോൾ അടുത്ത നമ്പർ എടുക്കുക, വീണ്ടും ട്രയൽ ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു പോയിന്റിൽ ആൻസർ കിട്ടും. അഥവാ ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക, ആൻസർ എന്താണെന്ന് നോക്കുക. എന്നിട്ട് പിന്നെ ആ വാല്യൂ കൊടുക്കുക. Y = -1 ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. അപ്പം ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ ഞാൻ വേർഡ് പ്രോബ്ലംസ് ചെയ്യുക. ഞാൻ കുറേ ദിവസമായി ചെയ്യാമെന്ന് പറയുന്നത് ഞാൻ മറന്നു പോവാണ്. കുറേ കുട്ടികൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറേ കമൻറ്റ്സ് കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും. പിന്നെ ഞാൻ ആ കമൻറ്റ് എന്തായിരുന്നു നാലിക്കും, എനിക്ക് ആ കമൻറ്റ് തിരഞ്ഞാലും കിട്ടൂല, എവിടെയുള്ളതെന്നും കാണൂല. ആ ചോദിച്ച കാര്യം ഞാൻ മറന്നു പോവും. അപ്പോൾ ഓർമ്മ ഉള്ളതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യൂ കേട്ടോ. അപ്പോൾ ചെയ്യാത്തതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്തില്ലല്ലോ, ഞാൻ ചോദിച്ചത് ചെയ്തില്ലല്ലോ എന്ന് ആരും വിചാരിക്കരുതേ. ഞാൻ മറന്നു പോകുന്നതാണ്. അപ്പോൾ ശരി, എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക.